നമസ്കാരം. മരിച്ചു എന്ന വിധി എഴുതാൻ നമ്മളാരാണ് അല്ലേ? ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കംപ്ലീറ്റ് വാച്ച് ചെയ്യുക, അതുകൂടാതെ അതിൻ്റെ ഓഡിയോ കേൾക്കാം. വീഡിയോക്ക് ക്ലാരിറ്റി ഒന്നുമില്ല, കാരണം അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ എടുത്താണ് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എടുത്താണ്, ബുദ്ധിമുട്ട് എടുത്താണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിയർ അല്ല, ഓഡിയോ കേൾക്കുക, അതിനുശേഷം ഞാൻ പ്രതികരിക്കാം. ഫസ്റ്റ് നോക്കാൻ ആർക്കും അറിയില്ലേ? എന്നാലും നോക്ക, അങ്ങനെ അങ്ങനെ വിചാരിക്കരുത്, നിങ്ങള് അങ്ങനെ വിചാരിക്കരുത്. ഇന്നലെ ആലപ്പുഴയിൽ നടന്ന ഒരു അപകടമാണത്. മൂന്ന് യുവാക്കൾ കടലിൽ പോയി, രണ്ടുപേരെ പെട്ടെന്ന് കിട്ടി, ഒരാളിത്തിരി താമസിച്ചു, കിട്ടിയ ഉടനെ തന്നെ കരയിൽ കയറ്റി. എൻ്റെ സംഭാഷണത്തിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ആർക്കെങ്കിലും അറിയുമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നതോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞത് ആള് മരിച്ചു, ആള് പോയി എന്ന് വിധി എഴുതുന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വിസിലടി ശബ്ദമൊക്കെ കേൾക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ നിന്ന് എടുത്ത് പോലീസുകാരും നാട്ടുകാരും കൂടി ചേർന്ന് എടുത്ത് ഓടുന്നത്, അവനെയും കൊണ്ട് ഓടുന്നത്. അപ്പോൾ അയ്യൻ മരിച്ചു എന്നാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാവിലെ ഈ നടക്കണമെന്ന് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആറും കോഴിക്കോടുള്ള ഒരു ആറുന്ന ഉള്ളിട ഞാൻ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, അഡ്വക്കേറ്റ് ചാർലി പോൾ, പിന്നെ കുറേ വ്യക്തികളുടെ ക്ലാസ്സുകൾ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സൊന്നും നമ്മൾ എല്ലാം ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ ചിലത് നമ്മുടെ മനസ്സിൽ തങ്ങും. ഇന്നലെ ഹാറൂൺ പറഞ്ഞത് നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് അപകടം നടന്നാലും നമുക്ക് അത് രക്ഷപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, എന്നാലേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വിധി എഴുതരുത് മരിച്ചു എന്ന് പറഞ്ഞത്. അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നൽകുന്ന മെസ്സേജ്. തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് വാച്ച് ചെയ്യുക, നിങ്ങൾ എല്ലാവരുടെ ഇടയിൽ എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് എൻ്റെ ഒരു ആവശ്യമായിട്ട് കാണരുത്, നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തിനോ സംഭവിക്കാവുന്ന കേസാണ്. അതുകൊണ്ട് ഇതേപോലത്തെ അറിവുകൾ മാക്സിമം ഷെയർ ചെയ്യുക. കൂടുതലൊന്നുമില്ല, ഇതിൻ്റെ വീഡിയോസ് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, കാരണം തീരപ്രദേശമുണ്ട്, അവരെടുക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം അത്രയ്ക്ക് പ്രശ്നം വരുന്നു അവിടെ. ഒരാൾ പോലും വീഡിയോ ഷൂട്ട് ചെയ്തില്ല, ഞാനത് ഒതുക്കത്തിലെടുത്ത വീഡിയോണത്. അപ്പോൾ ആ വീഡിയോ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. ഈ വീഡിയോ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്ന് എടുത്തതാണ്, അതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ എനിക്ക് തടസ്സങ്ങളുണ്ടായിരുന്നില്ല ഈ വീഡിയോ എടുക്കുന്നതിന്. എനിക്ക് അപ്പുറം നിന്ന് വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയത് കാരണം അവരത്രയും പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒതുക്കത്തിലെടുത്തത്. അതാണ് ക്ലിയർ അല്ലാത്ത വീഡിയോ, ഇത് ഇത്തിരി ലോങ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇതും വ്യക്തമല്ല. പക്ഷേ എന്നാലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ. അവർ വടം കെട്ടി ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിരന്ന് നിന്ന് ഇറങ്ങി നോക്കി. അതിനുശേഷം ഈ ബോട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബെഡുണ്ട്, അത് ആ ബെഡ് ഇറക്കിയിട്ട് അവരൊരു ശ്രമം നടത്തി. എല്ലാ ശ്രമങ്ങളും ഫലം കണ്ടില്ല, അത്രയ്ക്ക് തിരയായിരുന്നു. കാരണം ഈ മൂന്ന് മാസങ്ങളിൽ ബീച്ച് എപ്പോഴും കടലെപ്പോഴും റഫായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പം മിക്ക ബീച്ചുകളിലും മുന്നറിയിപ്പ് ബോർഡുകൾ വന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ഇറങ്ങാതിരിക്കുക, മാക്സിമം ഇറങ്ങാതിരിക്കുക. അത്രയ്ക്കും ശക്തമായ തിരകളാണ്. കടലിൽ വർഷങ്ങളായിട്ട് പണിയെടുക്കുന്നവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, കാരണം ഞാനത് ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. പോലീസുകാർക്കായാലും മത്സ്യത്തൊഴിലാളികൾക്കായാലും ഒരു ലിമിറ്റുണ്ട്. ഒരുപാട് പേര് ഇത് കാണണ്ടായിരുന്നു അന്ന്, ആ സമയത്ത് ഒരുപാട് പേര് ഈ ബീച്ച് സൈഡിൽ ഉണ്ടായിരുന്നു. അന്ധകാരനഴിയിലാണ് ഈ സംഭവം നടക്കുന്നത്, ആലപ്പുഴ ജില്ല. ഞാൻ ഈ പ്രാവശ്യത്തെ യാത്ര അങ്ങോട്ട് മാറ്റിയത് അവിടെ ഒരു 5:30 ഈ സംഭവിക്കുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടുകാരൊക്കെ കൂടി, നാട്ടുകാരും മാക്സിമം സഹായം ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി, പക്ഷെ അതൊന്നും കണ്ടില്ല. രണ്ട് കുട്ടികളെ ആദ്യം കിട്ടി, പുറകെ ഒരു അരമണിക്കൂർ ശേഷമാണ് വേറൊരാളെ കിട്ടിയത്. ഇപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്യുമ്പോഴത്തേനും എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മൂന്ന് പേരിൽ രണ്ട് പേര് മരണപ്പെട്ടു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇതേപോലത്തെ സമയത്ത് ആരും ഇറങ്ങാതിരിക്കുക. Wow.
മാറ്റി.